ഞാൻ ശ്രീലത, മൂവാറ്റുപുഴയിലാണ് എന്റെ വീട്. ഞാൻ ഈ മാസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസിന്റെ മന്താണിത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 2020 ജാനുവരി 1st വീക്കിലാണ് എനിക്ക് റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ലംബ് ഫീൽ ചെയ്തത്. വളരെ ചെറുതായിരുന്നു, എങ്കിൽ പോലും ഞാനത് കണ്ട അന്ന് തന്നെ ഫാമിലിയെ അറിയിക്കുകയും ഞങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയും ചെയ്തു. ആ സമയം വരെ ഞാൻ ഇങ്ങനെ ഒരു ക്യാൻസറിനെ കുറിച്ച് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ അവസ്ഥയെ കുറിച്ചോ അങ്ങനെ എല്ലാ തിരക്കോ ഉള്ള ജീവിതം അതിന്റെ ഇടയ്ക്ക് ഇതിനെ കുറിച്ച് എനിക്ക് ഒരു ആശങ്കയും ഇല്ലായിരുന്നു. എന്നാൽ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു മാമോഗ്രാം എന്റെ അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും ഫാമിലി ഹിസ്റ്ററി അവർ ചോദിച്ചപ്പോഴും എല്ലാമാണ് എനിക്കിതൊരു ക്യാൻസറിന് സാധ്യതയുണ്ടോ എന്നുള്ള ബോധം പോയത്. പിന്നീട് എല്ലാം പെട്ടെന്നായിരുന്നു എനിക്ക് സർജറി വേണ്ടി വന്നു. സർജറിക്ക് ശേഷം ഞാൻ ആസ്റ്റർ മെഡിസിറ്റി അരുൺ വൈരറുടെ ഡോക്ടറുടെ പേഷ്യന്റ് ആണ്. സർജറിക്ക് ശേഷം എനിക്ക് ഒരു 8 സൈക്കിൾ കീമോ തെറാപ്പി വേണ്ടി വരുന്നു. അതിനുശേഷം 15 ഡേയ്സ് റേഡിയേഷൻ നടത്തി. അതിനുശേഷം ഇപ്പോൾ എന്റെ ഹെർ2 പോസിറ്റീവ് ആയ കാരണം ഹോർമോണൽ ഇഞ്ചക്ഷൻ ആണ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. കീമോതെറാപ്പി സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആദ്യത്തെ 4 എണ്ണം ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവവും എന്റെ ഫാമിലി സപ്പോർട്ട്, എന്റെ ഫ്രണ്ട്സ്, എന്നെ അറിയാവുന്നവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഇതെല്ലാം എനിക്ക് ഒരു പോസിറ്റീവ് എനർജി തന്നു. പിന്നെ ഞാൻ കൂടുതൽ ഇതിനെ കുറിച്ച് ടോക്സ് എല്ലാം കേട്ട് അതിനെക്കുറിച്ചുള്ള ഒരു അറിവും ഇത് 100% മറ്റെല്ലാ അസുഖത്തെ പോലെ തന്നെ ഇത് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്ത എന്നെ വളരെയധികം പോസിറ്റീവ് എനർജി കൊണ്ടുവന്നു. ഞാനിപ്പോ ഏകദേശം ഒരു 100% പോസിറ്റീവ് എനർജിയിലൂടെ ഞാനിത് 100% ഞാൻ ഇത് റിക്കവർ ആയി പോരും എന്നുള്ള വിശ്വാസത്തിൽ മുമ്പോട്ട് പോവുകയാണ്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേജിൽ ക്യാൻസർ നമുക്ക് കൺഫേം ആക്കിയാൽ മാത്രം അതിന്റെ പ്രൊസീജിയർ ബാക്കിയുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും വളരെ എളുപ്പമാവും. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പ്രത്യേകിച്ചും നിങ്ങളുടെ നിങ്ങളൊരു സെൽഫ് അസസ്മെന്റ് എല്ലാ ദിവസവും അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ എടുക്കണം. ചെറിയ എന്തെങ്കിലും ഒരു വേരിയേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു ലെമ്പായാലും നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ് ആയാലും അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് എന്ത് വന്നാൽ തന്നെ നിങ്ങൾ ഉടനെ തന്നെ ഒരു നല്ല ഡോക്ടറെ കാണണം. കാരണം വൈകുംതോറുമാണ് നമുക്ക് ഇത് വളരെ പ്രശ്നകരമായ സ്റ്റേജിലേക്ക്, നമുക്കത് സഹിക്കാൻ പറ്റാവുന്നതിലധികം വേദന തരുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. ഞാനിത് എല്ലാവരുടെയും ഒരു ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് അന്ന് മുതൽ ആഗ്രഹിച്ചിരുന്നതാണ്.